بسم الله الرحمن الرحيم. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمد عبده ورسوله أدى الأمانة وبلغ الرسالة ونصح الأمة وتركنا على المحجة البيضاء ليلها كنهارها لا يزيع عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة، واعلموا أن الله شديد العقاب. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനോട് തഖ്വയുള്ളവരായി സൂക്ഷ്മതയോടും ശ്രദ്ധയോടും കൂടി ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. മുത്തഖികളായി ജീവിക്കുവാൻ, മുഅ്മിനുകളായി മരിക്കുവാൻ, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിറദൗസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം മുഴുവൻ കളിതമാശകളിൽ മുഴുകിയാലും, ഏതൊക്കെ രൂപത്തിലുള്ള ആഘോഷ തിമർപ്പുകളിൽ ആറാടിയാലും, അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സ്വയം മറക്കാതെ, മതിമറന്ന് ആഹ്ലാദിക്കാതെ, അതുപോലെ തന്നെ അലക്ഷ്യമായി മുന്നോട്ടു പോകാതെ, തൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളകളിൽ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് സത്യവിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതര മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ് എന്നും, അവന് സന്തോഷമുള്ളവരോ അവസ്ഥ വന്നെത്തിയാൽ അത് നൽകി അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുകയും, ഇനി ദുഃഖത്തിൻ്റെയും വിഷമത്തിൻ്റെതുമായ ഒരവസ്ഥയാണ് അവനിലൂടെ കടന്നു പോകുന്നത് എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ഓർത്തുകൊണ്ട് അവൻ ക്ഷമിക്കുകയും, അത് മുഖേന അവൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും വേളകൾ അവന് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും. ഈ ഒരവസ്ഥ ഒരു വിശ്വാസിക്കല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ബോധത്തോടുകൂടി തന്നെയാണ് ഏതൊരു പ്രഭാതത്തെയും പ്രദോഷത്തെയും ഏതൊരു മാസത്തെയും വർഷത്തെയും നമ്മൾ വരവേൽക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു വർഷം അവസാനിക്കുകയും പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയും ചെയ്ത ഈ ഒരു സന്ദർഭത്തെയും ആത്മവിചാരണയോടെയും മരണ ചിന്തയോടെയുമായിരിക്കണം നമ്മൾ അഭിമുഖീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ
ഭാവിയെ സംബന്ധിച്ചുള്ള പ്ലാനിങ്ങോടുകൂടി ഓരോ ദിവസത്തെയും അഭിമുഖീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ പരലോകത്ത് പ്രയോജനം ചെയ്യുന്ന അമല സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുവാൻ വിശ്വാസിക്ക് സാധിക്കും. എന്നാൽ ഈ ഒരു വീണ്ടും വിചാരമോ ലക്ഷ്യബോധമോ ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ, അവന്റെ അവസ്ഥ രണ്ടോ രണ്ടരയോ മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള പരീക്ഷ സമയത്ത് ഉത്തരമെഴുതുവാനുള്ള സമയം അതിനു വേണ്ടി വിനിയോഗിക്കുന്നതിന് പകരം അലക്ഷ്യമായി ചെലവഴിക്കുകയും എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയും അങ്ങനെ സമയം തന്നെ കൊല്ലുകയും ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയോട് പരീക്ഷ ഹാളിലുള്ള അധ്യാപകൻ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് പോലെയാണ്. ആ രൂപത്തിൽ പടച്ചിടം വരാൻ കാലത്തെ പിടിച്ചാണയിട്ടുകൊണ്ട് വിജയിക്കുന്ന മനുഷ്യരാരാണ് എന്നും പരാജിതർ ആരൊക്കെയാണ് എന്നും നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. അഥവാ ഒരു ക്ലോക്കിലെ സൂചി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ അതിനെ ചൂണ്ടിക്കൊണ്ട് അധ്യാപകൻ വിദ്യാർത്ഥിയോട് പറയുകയാണ്, നിന്റെ പരീക്ഷാ സമയത്തിൽ നിന്ന് വിലപ്പെട്ട സെക്കൻഡുകളും മിനിറ്റുകളുമാണ് ഈ സൂചിയുടെ ഓരോ കറക്കവും അപഹരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും ഓരോ മിനിറ്റുകളും നിന്നെ ബോധ്യപ്പെടുത്തുന്നത് നീ നിന്നെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഓരോ നിമിഷങ്ങളെയും കൃത്യമായ ഉത്തരമെഴുതുവാൻ ഉപയോഗപ്പെടുത്തുന്നവരാണ് ഉന്നതമായ വിജയം നേടുക. ഇത് കേവലം ഒരു വിദ്യാർത്ഥിയുടെ പരീക്ഷയുടെ വിഷയം മാത്രമല്ല, നമ്മുടെയൊക്കെ യഹലോക ജീവിതത്തിന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. പരലോകത്ത് അല്ലാഹുവിന്റെ സ്വർഗവും അവന്റെ പ്രീതിയും എന്ന മഹത്തായ ലക്ഷ്യം എത്തിപ്പിടിക്കുവാൻ ഉള്ള പരീക്ഷാ കാലയളവാണ് മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ഈ ആയുസ്സിൽ നമ്മളിവിടെ എന്താണോ കൃഷി ചെയ്യുന്നത്, എന്താണോ നമ്മൾ വിത്തിറക്കുന്നത്, അത് മാത്രമാണ് നമുക്ക് പരലോകത്ത് കൊയ്തെടുക്കുവാൻ സാധിക്കുക. മനുഷ്യന് അവൻ അധ്വാനിച്ചതല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും അവന്റെ പരിശ്രമങ്ങൾ അഖിലവും പരലോകത്തെ പറ്റി അവൻ കാണുന്നതാണ്. മാത്രമല്ല അവന് തികഞ്ഞ പ്രതിഫലം അവന്റെ കർമ്മങ്ങൾക്ക് അവിടെ നൽകപ്പെടുകയും ചെയ്യും. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, ദുനിയാവ് എന്ന് പറയുന്നത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന്. അതുപോലെ തന്നെ മൻ ജദ്ദ വജദ വമൻ സറഅ ഹസദ. പരിശ്രമിക്കുന്നവനാണ് വിജയിക്കുക, കൃഷി ചെയ്യുന്നവനാരോ അവനാണ് ആ കൃഷി ചെയ്തതാണ് കൊയ്തെടുക്കുവാൻ സാധിക്കുക എന്ന് പ്രസിദ്ധമായ ഒരു ആപ്തവാക്യമുണ്ട്. ഈ രൂപത്തിൽ നമുക്കറിയാവുന്ന വിഷയങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന വിലയേറിയ നിമിഷങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അതിനെ നന്മയുടെ വഴിയിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യാത്ത മനുഷ്യർ വിരൽ കടിക്കേണ്ടി വരുന്ന വളരെ ഗൗരവതരമായ രണ്ട് മൂന്ന് സന്ദർഭങ്ങൾ വരാനുണ്ട് എന്നോ വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്ത സൂക്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേ വിഷയം ഇഹലോകത്തെ സുഖസൗകര്യങ്ങളോ സമ്പത്തോ സന്താനങ്ങളോ നിങ്ങളെ വഞ്ചനയിൽ അകപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്, പരലോകത്തെ സംബന്ധിച്ച് നിങ്ങളെ അശ്രദ്ധരാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ വെള്ളിയാഴ്ചകൾ തോറും നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാതിരിക്കട്ടെ. وَمَنْ يَفْعَلْ ذَلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. ആരെങ്കിലും ആരുടെയെങ്കിലും ആരെങ്കിലും ആ രൂപത്തിൽ അശ്രദ്ധരാകുന്നുവെങ്കിൽ അവർ തന്നെയാണ് ഏറ്റവും വലിയ നഷ്ടകാരികൾ. وَأَنْفِقُوا مِمَّا رَزَقْنَاكُمْ مِنْ قَبْلِ أَنْ يَأْتِيَ أَحَدَكُمُ الْمَوْتُ. നിങ്ങൾക്ക് മരണം വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്നോ ചെലവഴിക്കുക. فَيَقُولُ رَبِّ لَوْلَا أَخَّرْتَنِي إِلَىٰ أَجَلٍ قَرِيبٍ. അതിന് നിങ്ങൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ മരണം വന്നെത്തുമ്പോ
നിങ്ങൾക്ക് പറയേണ്ടി വരും, നിങ്ങൾ വിലപിക്കേണ്ടി വരും. റബ്ബി ലൗല അഖർതനി നാദ എന്നവരെ നിശ്ചിത അവധി വരെ, അജലിൻ കരീബ് നിശ്ചിതമായ ഒരു അവധി വരെ, ഒരൽപസമയം ഒരു മണിക്കൂർ നേരത്തേക്കെങ്കിലും എന്നെ ഒന്ന് പിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്തുകൊള്ളാം, സൽക്കർമ്മികളുടെ സ്വാലിഹികളുടെ കൂട്ടത്തിൽ ഞാൻ ഉൾപ്പെട്ടുകൊള്ളാം എന്ന് മനുഷ്യൻ വിലപിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നാം നൽകിയതെന്തോ അതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. ആ നൽകിയത് നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ ആയുസ്സാകാം, നമ്മുടെ ഒഴിവ് സമയമാകാം, നമ്മുടെ സമ്പത്താകാം, നമ്മുടെ കഴിവുകളും യോഗ്യതകളും അറിവുകളുമാകാം. എന്താകട്ടെ, അതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിർമ്മാണാത്മകമായി ഉപയോഗപ്പെടുത്തുവാൻ സന്നദ്ധമാവുക എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരു മനുഷ്യന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരാളെയും മനുഷ്യ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു നിമിഷം പോലും വൈകിപ്പിക്കുകയില്ല, പിന്തിക്കുകയില്ല. അല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയും സൂക്ഷ്മമായിട്ട് അറിയുന്നവരാണ് പടച്ചു തമ്പുരാൻ. അതുകൊണ്ട് മരണത്തിന്റെ വേളയിൽ ഇങ്ങനെ വിരൽ കടിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിൽ സവിശേഷമായി ചില ഗുണങ്ങൾ നമ്മൾ ആർജിക്കേണ്ടതുണ്ട് എന്നോ, അങ്ങനെയുള്ള ചില ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ അടിവരയിട്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതും കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. ആ സവിശേഷമായ നാല് ഗുണങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ കേവലം മൂന്ന് സൂക്തങ്ങൾ മാത്രമുള്ള സൂറത്തുൽ അസറിലൂടെ നമ്മെ പഠിപ്പിച്ചത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ടുന്ന വിഷയമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ അടിമുടി മാറ്റിപ്പണിയുവാൻ മാത്രം പര്യാപ്തമായ അങ്ങേയറ്റത്തെ ജീവിത ഗന്ധിയായ മൂന്ന് സൂക്തങ്ങളാണ് അത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാർ രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടിയാൽ അവരുടെ സംസാരങ്ങളും ആവശ്യങ്ങളും ഒക്കെ കഴിഞ്ഞ് അവർ പരസ്പരം പിരിഞ്ഞു പോകുമ്പോൾ ഈ സൂറത്തുൽ അസർ പരസ്പരം പാരായണം ചെയ്ത് കേൾപ്പിച്ചുകൊണ്ടോ സലാം പറഞ്ഞുകൊണ്ടായിരുന്നു പിരിഞ്ഞു പോയത് എന്ന് പോയിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അബൂ മദീനത്തിൽ ദാരിമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കാന റജുലാനി മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖയ ലം യക്തരിക ഹത്താ യഖറ അഹദുഹുമാ അലൽ ആഖർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽ രണ്ടുപേർ പരസ്പരം കണ്ടുമുട്ടിയാൽ സൂറത്തുൽ അസ്ർ അവരിൽ ഒരാൾ മറ്റേയാൾക്ക് പാരായണം ചെയ്ത് കേൾപ്പിക്കാതെ അവർ പിരിഞ്ഞു പോകാറില്ലായിരുന്നു. ثم يسلم احدهما على الاخر ശേഷം സലാം പറഞ്ഞുകൊണ്ടാണ് അവർ പരസ്പരം വേർപിരിയുക. പ്രിയമുള്ളവരെ, നാം സവിശേഷം ശ്രദ്ധിക്കേണ്ടതും വൈയക്തികവും സാമൂഹികവുമായ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ടാകേണ്ട ഗുണങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ സൂറത്തിൽ അല്ലാഹു അടക്കി വെച്ചിരിക്കുന്നത്. വളരെ ഗൗരവതരമായി വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമ്മുടെ ജീവിതം താറുമാറാകാതിരിക്കണമെങ്കിൽ, സമൂഹങ്ങളുടെയും നാഗരികതകളുടെയും തകർച്ച സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മുടെ പുലർത്തേണ്ടുന്ന മൂന്ന് നാല് ഗുണങ്ങൾ, അതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരായ ആളുകൾ ഒഴികെ എന്നാണ്. അള്ളാഹു ഏതൊക്കെ കാര്യങ്ങളിൽ വിശ്വസിക്കുവാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം സംശയരസമന്നെ ദൃഢമായിട്ട് വിശ്വസിക്കുവാനും അറിഞ്ഞംഗീകരിക്കുവാനും ആ വിശ്വസിച്ച കാര്യങ്ങളിൽ ഇസ്തിഖാമത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി അടിയുറച്ച് ചാഞ്ചല്യമില്ലാതെ നിലകൊള്ളുവാനും സന്നദ്ധമാവുക എന്നതാണ് ഒന്നാമത്തെ ഗുണമായി വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അമലു സ്വാലിഹ, രണ്ടാമത്തെ ഗുണമായി പറയുന്നത് അമലു സ്വാലിഹത്താണ് എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ അടിത്തറയിൽ നിലകൊള്ളുന്ന നല്ലതും വിശിഷ്ടവുമായ കർമ്മങ്ങൾ എന്തൊക്കെയാണോ, കാര്യങ്ങൾ എന്തൊക്കെയാണോ, അതാണ് അമലു സ്വാലിഹത്ത് എന്ന് പറയുന്നത്. ഒരു വിത്തിൽ നിന്ന് എപ്രകാരമാണോ വൃക്ഷമുണ്ടാകുന്നത് അതുപോലെയാണോ ഈമാനിൽ നിന്ന് അമലു സ്വാലിഹാത്ത് രൂപം കൊള്ളുന്നത്. ഈമാൻ ഉണ്ടാകുമ്പോഴാണ് അമലു സ്വാലിഹാത്ത് നമുക്ക് പ്രയോജനം ചെയ്യുക. അമലു സ്വാലിഹാത്തിന്റെ അഭാവത്തിൽ ഈമാനോ, ഈമാനിന്റെ അഭാവത്തിൽ അമലു സ്വാലിഹാത്തോ പടച്ചു തമ്പുരാന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാവുകയില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു വള്ളിയായിട്ട് പടരുന്ന ഒരു വൃക്ഷത്തിനോ അല്ലെങ്കിൽ ഒരു ചെടിക്ക്, ആ ചെടിക്ക് ഒരു പന്തൽ എപ്രകാരം ആവശ്യമാണോ അതുപോലെ തന്നെയാണ് ഈമാനിനെ സംബന്ധിച്ചിടത്തോളം അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നതും. ആ അമലു സ്വാലിഹാത്തുകളാണ് നമ്മുടെ വിശ്വാസത്തെ പോലും അള്ളാഹുവിലേക്ക് ഉയർത്തുന്നതും മൂല്യവത്താക്കി തീർക്കുന്നതും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ ഗുണമായിട്ട് ഖുർആൻ അവിടെ പറഞ്ഞത് പരസ്പരം സത്യം ഉപദേശിക്കുക,
പരസ്പരം സത്യം ഉപദേശിക്കുക എന്നാണ്. അഥവാ ഈമാനും അമല സ്വാലിയാത്തുമുള്ള ആളുകൾ അവർ ഒറ്റയും സത്യയുമായി തങ്ങനെ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുന്ന അവസ്ഥയിൽ കഴിച്ചുകൂട്ടുകയല്ല, ഒരു സമൂഹമായി ഒരു ആദർശ സംഘമായി രൂപപ്പെടേണ്ടതുണ്ട് എന്നാണ്. സമൂഹം തകരാതെ ഇരിക്കണമെങ്കിൽ തകരാതെ നോക്കുക എന്ന് പറയുന്നത് അസത്യത്തിനും അധർമ്മങ്ങൾക്കുമെതിരെ നിലകൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ള ആ ചുമതല യഥാർത്ഥ വിശ്വാസികളായ ഈമാനും അമല സ്വാലിഹാത്തുമുള്ള ആളുകളുടെ ചുമതലയായിട്ടാണോ വിശുദ്ധ ഖുർആൻ ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളായി നമ്മുടെ ആരാധനാ കർമ്മങ്ങളുമായി നമ്മിലേക്ക് ചുരുങ്ങുകയല്ല, സമൂഹത്തിലേക്ക് പടരുകയാണ് വികസിക്കുകയാണ് വേണ്ടത്. കേവലം ഒരു സമുദായം എന്ന അർത്ഥത്തിലുമല്ല, ഒരു ആദർശ സംഘം എന്ന നിലക്ക് യോജിച്ചു നിൽക്കേണ്ടവർ, ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളേണ്ടവർ, ഐക്യപ്പെടേണ്ടവരാണ് വിശ്വാസികൾ. അങ്ങനെ പരസ്പരം സത്യം ഉപദേശിക്കുവാൻ തയ്യാറാവുക. നാലാമത്തെ ഗുണമായിട്ട് ഖുർആൻ അവിടെ പറഞ്ഞു, ക്ഷമ കൊണ്ടു സ്ഥൈര്യം കൊണ്ടു സഹനം കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരായ ആളുകളാണ്. തിന്മകൾ നിറഞ്ഞ ലോകത്ത് നന്മ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ, സത്യം സ്ഥാപിക്കുവാൻ വേണ്ടി പണിയെടുക്കുമ്പോൾ പീഡനങ്ങളും പ്രയാസങ്ങളും കഷ്ടനട്ടങ്ങളും എല്ലാം ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. അത്തരം സന്ദർഭങ്ങളിലോ ആ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ സാധിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ ഈമാൻ ആവശ്യമാണ്, അങ്ങേയറ്റത്തെ സബ്ർ ആവശ്യമാണ്. അങ്ങനെയുള്ള ഈമാനിനെ സംബന്ധിച്ച്, സബ്റിനെ സംബന്ധിച്ച് പരസ്പരം ഉപദേശിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുക കൂടി ചെയ്യണം എന്നതാണ് നാലാമത്തെ ഗുണമായിട്ട് പരലോകത്ത് ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുവാനും അവരിൽ നിന്ന് രക്ഷപ്പെടുവാനും അള്ളാഹുവിൽ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മിൽ ഉണ്ടാകേണ്ടുന്ന, വ്യക്തിപരമായും സാമൂഹികമായും ഉണ്ടാകേണ്ടുന്ന നാല് ഗുണങ്ങളിൽ നാലാമത്തെ ഗുണമായിട്ട് ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ സജീവമായ ശ്രദ്ധ പതിയേണ്ടുന്ന സങ്കീർണമായ ഒരുപാട് വിഷയങ്ങൾക്കിടയിലൂടെയാണല്ലോ ഈ ലോകവും നാടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2022 നമ്മോട് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള നമ്മുടെ ഇടപെടലുകൾ ആവശ്യമുള്ള സങ്കീർണമായ ഒരുപാട് വിഷയങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ്. ഇത്തരം ഒരു സന്ദർഭത്തിലോ പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുപാടിലേക്കും ഒന്ന് കണ്ണോടിക്കുകയും അവിടെ ഏതേത് വിഷയത്തിലോ തിന്മ തടയുവാൻ, നന്മ സ്ഥാപിക്കുവാൻ, അതുപോലെ തന്നെ സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുവാൻ ബാധ്യതപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റുപാടുമുള്ളത്. ആ ബാധ്യത നിർവഹണത്തിനോ ഞാനും നിങ്ങളും തയ്യാറാകുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണോ നമ്മുടെയൊക്കെ വിജയം കുടികൊള്ളുന്നത്. മനുഷ്യനെ മയക്കിക്കിടത്തുന്ന, അതുപോലെ തന്നെ അവന്റെ സ്വബോധം നഷ്ടപ്പെടുത്തുന്ന ലഹരി എന്ന് പറയുന്നത് ഒരു വലിയ വിപത്തായി മാറിക്കഴിഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ നമ്മൾ അതിനെ സംബന്ധിച്ച് സവിസ്തരം പ്രതിപാദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വർഷത്തെ അവസ്ഥ മാത്രം എടുത്തു നോക്കുകയാണെങ്കിലോ അതിന് മുമ്പുള്ള കാലഘട്ടത്തേക്കാളോ ആ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 200-300 ഇരട്ടി വർദ്ധിച്ച ഒരു വർഷം കൂടിയാണ് 2022 എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ടെ അഴിഞ്ഞിലത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നിന്നോ കഞ്ചാവും MDMA പിടിക്കപ്പെട്ട 8 സംബന്ധിച്ച ഒരു വാർത്ത ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ 8 പേരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും എല്ലാവരും ഈ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളാണ് എന്നോ, ഈ മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളാണ് എന്നും. ഇവിടെയും പ്രിയമുള്ളവരെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ അല്പം മുമ്പ് വയനാട്ടിൽ നിന്നോ കോടികളുടെ ലഹരി പദാർത്ഥങ്ങളുമായിട്ട് പിടിക്കപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ സമീപ പ്രദേശമായ ഫറൂഖിലെ അത്യാവശ്യം പണവും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങളും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണോ എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ ഈ ലഹരി റാക്കറ്റുകൾ ചെറിയ കുഞ്ഞുങ്ങളെ, നമ്മുടെയൊക്കെ പിഞ്ചോമന മക്കളെ പോലും ഈ ലഹരി പദാർത്ഥങ്ങളുടെ കരിയർമാരാക്കി മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. വടകരക്കടുത്ത് ഒരു പ്രദേശത്ത് നിന്ന് 13 മാത്രമുള്ള ഒരു പെൺകുട്ടിയുമായി ഒരു ചാനൽ നടത്തിയ അഭിമുഖം ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അഥവാ എപ്രകാരമാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ആ പെൺകുട്ടിക്ക് ലഹരിക്ക് അടിപ്പെട്ടത് എന്നും, ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന നടത്തുന്ന അതിന്റെ കരിയർമാർ, അതിന്റെ ഏജന്റുമാർ എങ്ങനെയാണ് ഈ പെൺകുട്ടിയെയും അവളെപ്പോലെയുള്ള മറ്റു കുഞ്ഞുങ്ങളെയും അതിന്റെ അടിമകളാക്കി മാറ്റിയത് എന്നതുമൊക്കെ നമ്മുടെ സജീവ ശ്രദ്ധ പതിയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ മദ്യത്തിന്റെ അവസ്ഥ എടുത്തു നോക്കുകയാണെങ്കിലോ എല്ലാ പരിധികളും റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടോ അതിന്റെ വിൽപ്പനയും ഉപഭോഗവും എല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ഒരു വർഷത്തിലുണ്ടായിട്ടുള്ളത് എന്നാണ് കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇക്കഴിഞ്ഞ December 18 അഥവാ വേൾഡ് കപ്പ് ഫുട്ബോളിന്റെ ഫൈനൽ ദിവസം അന്ന് ഒരൊറ്റ ദിവസം രാത്രി കൊണ്ടോ
കേരളത്തിലെ ബീവറേജ് കോർപ്പറേഷൻ വഴി വിറ്റു തുലച്ച അല്ലെങ്കിൽ വിറ്റു പോയത് 150 കോടിയുടെ മദ്യമാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ ഔദ്യോഗികമായി സർക്കാരിന്റെ കൈവശം രേഖയുള്ളത് പ്രകാരം 150 കോടിയുടെ മദ്യം ഒരൊറ്റ രാത്രി കൊണ്ട് കേരളക്കരയിൽ ഇക്കഴിഞ്ഞ മാസം വിറ്റുപോയി എന്നതോ എത്രമാത്രം ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതുണ്ടോ? അതിലും നമ്മുടെ സവിശേഷ ശ്രദ്ധ പതിയേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെ വിറ്റുപോയതിലോ 45 ലക്ഷത്തിലേത്, അഥവാ ബീവറേജിന്റെ ഒരൊറ്റ ഔട്ട്ലെറ്റിൽ നിന്നോ ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോയതോ 45 ലക്ഷത്തിലേതാണ്. അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ തിരൂരിലാണോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായം ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ, അധാർമികതകളുടെ, അശ്ലീലതകളുടെ, വേണ്ടാതിനങ്ങളുടെ വിഷയത്തിലോ മറ്റുള്ളവരുടെ അപേക്ഷിച്ച് പിന്നിലല്ല, എല്ലാ നിലക്കും മുന്നിൽ തന്നെയാണുള്ളത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന ആലോചനക്ക് തീർച്ചയായിട്ടും ഈ സമയത്ത് പ്രസക്തിയുണ്ട്. അതുപോലെ ഇക്കഴിഞ്ഞ മാസം അഥവാ 2022 ഡിസംബർ 22 മുതൽ 25 വരെയുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷ ദിനങ്ങളിൽ 230 കോടിയുടെ മദ്യമാണോ കേരളത്തിൽ ആളുകൾ കുടിച്ചു തീർത്തത്? 230 കോടിയുടെ മദ്യം. അതിന്റെ മുമ്പുള്ള വർഷം 215 അല്ലെങ്കിൽ 14.5 കോടി മാത്രമായിരുന്നു. മദ്യത്തിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കൾക്കുമെല്ലാം 2% വില കൂടിയിട്ടും 15 കോടിയിലധികം കൂടുതലായിട്ട് ഉപയോഗിക്കുവാൻ സന്നദ്ധമായ ഒരവസ്ഥയിലാണ് കേരളക്കാർ ഉള്ളത് എന്നത് അതീവ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന വിഷയമാണ്. മദ്യവും ലഹരിയുമെല്ലാം ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ കൂടെ പിറപ്പൊന്നോണം സ്ത്രീ പീഡനങ്ങളും ബാലപീഡനങ്ങളുമെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതും കണക്കുകൾ നിരത്താതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിനിടയിലാണോ ലിബറലിസ്റ്റുകളും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും നാസ്തികരും ഫെമിനിസ്റ്റുകളും ഒക്കെ ആയിട്ടുള്ള ആളുകളും ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും സംസ്കാരങ്ങൾക്കും സംസ്കാരത്തിനുമെതിരായ വെല്ലുവിളി ഉയർത്തുകയും അതുപോലെ തന്നെ സമൂഹത്തിന്റെ ധാർമ്മിക സദാചാര രംഗത്ത് കാര്യമായിട്ട് അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുകയും ആ രംഗത്തെല്ലാം മൃഗീയമായ ഒരവസ്ഥയിലേക്ക് അങ്ങേയറ്റം തരം താഴ്ന്ന യാതൊരു ലക്കും ലഗാനുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് വളർന്നു വരുന്ന തലമുറയെ നയിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതോ എന്നതും നമുക്കറിയാവുന്നതാണ്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന പേരിലും ജെൻഡർ ഫ്ലൂയിഡിറ്റി എന്ന പേരിലും ജെൻഡർ ഇക്വാലിറ്റി എന്ന പേരിലും മറ്റുമൊക്കെയായിട്ട് കുടുംബഘടനയെ ഈ അതീവ പവിത്രമായിട്ട് നമ്മൾ കാണുന്ന ഒരു സംവിധാനമാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബ ഘടനയുടെ അടിവേര് തന്നെ അറുക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങളും വാദങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ ഇത്തരം ആളുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല വിദ്യാഭ്യാസ കരിക്കുലത്തിലൂടെ വരെ അത് പ്രചരിപ്പിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വർഷം കൂടിയാണ് 2022 എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. LGBTQ+ എന്നൊക്കെ പറയുന്ന പുതിയ പുതിയ പേരുകൾ അറിയപ്പെടുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എല്ലാവിധ അശ്ലീലതകൾക്കും നിയന്ത്രണമില്ലാത്ത ലൈംഗികതക്കും സമൂഹത്തിൽ മാന്യത നൽകുവാനും അതിന്റെയൊക്കെ വക്താക്കളെ സമൂഹത്തിലെ ഒരു ന്യൂനപക്ഷമായിട്ട് അതൊക്കെ ഒരു തൊഴിലായിട്ട് അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹത്തിന്റെ ധാർമ്മികാവസ്ഥയെ ചിന്താഗതിയെ കൊണ്ടെത്തിക്കുവാനുള്ള ശ്രമവും ഇത്തരം ആളുകളെ നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ ഒരു വശത്ത് നിലനിൽക്കെ തന്നെയാണോ മറുവശത്ത് ഇസ്ലാം ഭീതിയും വെറുപ്പും ഉൽപാദിപ്പിക്കുവാനുള്ള ഇസ്ലാം വിരോധികളുടെയും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മുസ്ലിം പേരും അതുപോലെ തന്നെ ഇസ്ലാമിക ചിഹ്നങ്ങളുമെല്ലാം ഭീകരതയുമായിട്ട് ചേർത്ത് വെക്കപ്പെടുകയും മുസ്ലിമാണോ അവൻ ഭീകരവാദിയാണോ എന്ന ഒരു നരേഷനിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയും ചെയ്യുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും ഉടവിൽ ഇപ്പോൾ കോഴിക്കോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സ്കൂൾ യുവജന കലോത്സവ വേദിയിലോ അവിടെ അവതരിപ്പിക്കപ്പെട്ട ഒരു സംഗീത ശില്പത്തിലോ തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഭീകരവാദത്തിന്റെ അടയാളമായിട്ട് അവതരിപ്പിച്ചതോ മുസ്ലിം വേഷത്തെയാണ് എന്നതോ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഒക്കെ ശ്രദ്ധിക്കുന്ന പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടാകാവുന്ന കാര്യമാണ്. അഥവാ ഒരു ഭീകരനെ ഇന്ത്യൻ ആർമി പിടികൂടുന്ന ഒരു രംഗം ആവിഷ്കരിച്ചപ്പോൾ ഭീകരനായി ചിത്രീകരിച്ചത് അല്ലെങ്കിൽ വേഷം കെട്ടിച്ചതോ ഒരു മുസ്ലിമിന്റെ വേഷമാണ്. കഫിയ ധരിച്ച ഒരു വ്യക്തിയെയാണ് ഇങ്ങനെ മുസ്ലിമിന്റെ വേഷം തന്നെ ഭീകരതയാക്കി ചിത്രീകരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പൊതുബോധത്തെ കൊണ്ടെത്തിക്കുവാനുള്ള
കണ്ടുപിടിച്ച ശ്രമങ്ങളോ ഔദ്യോഗികമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എത്രത്തോളം എന്നോ അതുകൊണ്ടും അവസാനിക്കുന്നല്ല വിഷയം. അവിടെ വിതരണം ചെയ്ത വെജിറ്റബിൾ ഭക്ഷണത്തിൽ പോലും യഥാർത്ഥത്തിൽ വർഗീയത വിളമ്പുവാനുള്ള ശ്രമമുണ്ടായി എന്നതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അഥവാ വെജ് കഴിക്കുന്നവർ അവർ സമാധാന പ്രിയരാണ്, നോൺ വെജ് കഴിക്കുന്നവർ അവരാണ് ഭീകരവാദികളും തീവ്രവാദികളും മറ്റുമൊക്കെയായിട്ട് മാറുന്നത് എന്ന രൂപത്തിലുള്ള ഒരു ചിന്താഗതി സമൂഹത്തിൽ നട്ടുവളർത്തുവാനുള്ള ശ്രമം പോലും ഇതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രിയമുള്ളത് എത്ര ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടുന്ന കാര്യമല്ല. അത് യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുക, ഇങ്ങനെയാണോ വസ്തുത? നമ്മൾ ചിന്തിച്ചാൽ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ലക്ഷങ്ങളെ കൊന്ന ഹിറ്റ്ലറോ അതുപോലെ തന്നെ ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയോ ഗർഭിണിയായിരുന്ന ബിൽകീസ് ബാനുവിന്റെ വയറ് കുത്തിക്കീറുക മാത്രമല്ല ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിൽ കുത്തിക്കൊണ്ട് പുറത്തെടുക്കുകയും അതിന്റെ തലയടിച്ചു കൊല്ലുകയും ചെയ്തവരോ ഒരിക്കലും നോൺ വെജായിരുന്നില്ല, ശുദ്ധ വെജിറ്റേറിയനായിരുന്നു. ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള വസ്തുതകളെല്ലാം ഒരു വശത്ത് ഉണ്ടായിരിക്കെ തന്നെ മുസ്ലിം മൊത്തം തീവ്രവാദികളാണ് എന്നോ അവരുടെ വസ്ത്രധാരണ രീതിയും അതുപോലെ തന്നെ ഭക്ഷണക്രമവും എല്ലാം തീവ്രവാദത്തിനും ഭീകരവാദത്തിനും വളം വെക്കുന്നതാണോ എന്ന രൂപത്തിലുള്ള ചിന്തയിലേക്കൊക്കെ സമൂഹത്തിന്റെ ചിന്ത എത്തിക്കുവാൻ അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞ പൊതുബോധത്തിന് അടിവരയിടുവാൻ അതിനുള്ള ശ്രമങ്ങളൊക്കെയാണോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെല്ലാം ഭീകരവാദികളല്ല, അതേസമയം ഭീകരവാദികളെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നരേഷൻ, അതുപോലെ തന്നെ ഒന്നുകിൽ ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ ഭീകരവാദികളോടൊപ്പം എന്ന് പണ്ട് ഇറാഖ് അധിനിവേശ കാലത്തോ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാക്കി വെച്ച ഒരു നരേഷനുണ്ടല്ലോ, അതിന് ശക്തി പകരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകളിൽ നിന്നും നമ്മുടെ നാട്ടിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വശത്തോ കടുത്ത വംശീയതയും വർഗീയതയും ഉച്ചനീചത്വങ്ങളും ഒക്കെയാണ് കൊടികുത്തി വാഴുന്നത്. അതിന്റെ ബീഭത്സമായ ചില രൂപങ്ങളായിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ കാലഘട്ടത്തോ വ്യത്യസ്ത ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വ്യത്യസ്ത രാജ്യക്കാരിൽ നിന്നോ വ്യത്യസ്ത ടീമുകളിൽ നിന്നോ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വർണ്ണത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ ചില ആളുകളെ അടിച്ചിരുത്തുകയും അവരെ അവഹേളിക്കുകയും അതുപോലെ തന്നെ മനുഷ്യരായി പോലും പരിഗണിക്കാത്ത ഒരവസ്ഥ, അതിന് കൂടിയുള്ള ശക്തമായ സർഗാത്മകമായ ഒരു തിരുത്തോ ഖത്തർ എന്ന് പറയുന്ന ഒരു കൊച്ചു മുസ്ലിം രാഷ്ട്രത്തിനോ നൽകുവാൻ സാധിച്ചു എന്നതും അതിന്റെ ഭാഗമായിട്ട് തന്നെ അത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഇങ്ങനെയുള്ള വംശീയതക്കെതിരെ ഇസ്ലാമോ ഹോബിയക്കെതിരെ മനുഷ്യരെ മുഴുവൻ ഒന്നായിട്ട് കാണുന്ന അവർ വ്യത്യസ്ത ഗോത്രങ്ങളും ജാതികളും വർണ്ണങ്ങളും ഒക്കെയാണ് എങ്കിലോ അതൊക്കെ അവരെ തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിന്റെ പേരിൽ ഒരാളും നല്ലവനോ ചീത്തവനോ ചീത്തയാളോ ആകുന്നില്ല എന്നർത്ഥം വരുന്ന സൂറത്ത് ഹുജറാത്തിലെ 13-ാമത്തെ സൂക്തം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്കാകും എന്ന സൂക്തമായിരുന്നല്ലോ അവിടെ ആദ്യമായിട്ട് പാരായണം ചെയ്യപ്പെട്ടത്. അതിലൂടെ സമൂഹത്തിന് കത്ര നൽകിയ മഹിതമായ ഒരു സന്ദേശമുണ്ടോ? പ്രിയമുള്ളവരെ, ഇസ്ലാമോ ഫോബിയയുടെയും അതുപോലെ തന്നെ വംശീയതയുടെയും അതുപോലെ തന്നെ വർഗീയതയുടെയും എല്ലാം കാലഘട്ടത്തിലോ ജനങ്ങൾ അവരുടെ വർണ്ണവും വംശവും കുടുംബവും ജാതിയുമെല്ലാം നോക്കി വേർതിരിക്കുകയും അവരിൽ ചില ആളുകളെ അവഗണിക്കുവാനും ചില ആളുകളെ ഒന്നും പറ്റാത്തവരായി ചിത്രീകരിക്കുവാനുമൊക്കെ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിന്റെ സന്ദേശമാണോ ഈ പുതിയ കാലഘട്ടത്തിലോ നമ്മൾ കാര്യ ഗൗരവത്തോടുകൂടി ഉച്ചൈസ്വരം നമ്മൾ പ്രസ്താവിക്കേണ്ടുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് കടന്നു വന്നാലോ മുസ്ലിങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ പൗരത്വം നിഷേധിക്കുവാനുള്ള ശ്രമങ്ങളോ അതിനുള്ള നിയമങ്ങൾ വീണ്ടും പൊടിതട്ടി പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അവകാശങ്ങൾ പോലും ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പല ആരാധനാലയങ്ങൾക്കും പള്ളികൾക്കുമെതിരായ വെല്ലുവിളികളോ അവകാശവാദങ്ങളോ ഉന്നയിക്കപ്പെടുകയും അങ്ങനെ അതൊക്കെ അടച്ചുപൂട്ടുവാനുള്ള ശ്രമങ്ങളോ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. മുസ്ലിങ്ങളുടെ വീടുകളും വസ്തുവകകളും എല്ലാം ബുൾഡോസർ വെച്ച് തകർക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ ഉത്തരാഖണ്ഡിൽ നിന്നോ അങ്ങനെയുള്ള ചില നീക്കങ്ങളോ റെയിൽവേയുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ടോ റേഷൻ കാർഡുള്ള അതുപോലെ തന്നെ വെള്ളം അത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള രേഖകളെല്ലാമുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന 10-50,000 വരുന്ന അഥവാ 4,000 കുടുംബങ്ങളെ 50,000 അംഗങ്ങളുള്ള ഒരു സമൂഹത്തിൽ മഹാഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ തന്നെ ഒരൊറ്റ ആഴ്ച കൊണ്ട് വീടൊഴിയണം എന്ന രൂപത്തിൽ ഹൈക്കോടതി തന്നെ വിധി പ്രസ്താവിക്കുന്ന വിധി പുറപ്പെടുവിക്കുന്ന അങ്ങനെ ആ മാതാപിതാക്കൾ അത്
അതുപോലെ തന്നെ പിഞ്ചു പൈതങ്ങൾ എല്ലാവരും തെരുവിലേക്ക് ഇറങ്ങിക്കൊണ്ടോ സമരം നയിക്കുകയും കണ്ണീര് തോരാത്ത രൂപത്തിലോ അവിടെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കാഴ്ചകളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മുസ്ലിം വ്യക്തി നിയമത്തെ തന്നെ ഇല്ലാതാക്കും വിധമുള്ള ഏക സിവിൽ കോഡ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള മുറപടി. അതുപോലെ തന്നെ ഇസ്ലാമിലെ സ്ത്രീയുടെ സ്വത്തവകാശത്തെ സംബന്ധിച്ച് ശരീഅത്ത് അനുവദിക്കുന്ന വിവാഹമോചന നിയമങ്ങളെ സംബന്ധിച്ച് എല്ലാം തെറ്റായി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? മുസ്ലിങ്ങളായ നിരപരാധികളായ ആളുകളോ എത്രയോ ആളുകളോ എന്താണ് തങ്ങൾ ചെയ്ത തെറ്റ് കുറ്റം എന്ന് പോലും അറിയാതെ കാലങ്ങളായിട്ട് ജയിലിൽ കഴിയുന്ന അവസ്ഥയുണ്ടോ? മഖ്ദിനിയെ പോലെ, ജക്കറിയയെ പോലെ, അതുപോലെ തന്നെ സിദ്ദീഖ് കാപ്പനെ പോലെ എത്രയോ മുസ്ലിം മക്കളെ, മുസ്ലിം ചെറുപ്പക്കാരെ, പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകൾ നടത്തുന്നവരെ ജയിലുള്ള നമുക്കിന്ന് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലോ ഇതെല്ലാം ഈ സംഘപരിവാർ ഭരണത്തിലോ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കെ ഇതിനെ സംബന്ധിച്ചൊന്നും ഒരു ബോധവുമില്ലാതെ സംഘനുകൂല ചാനലിൽ ചെന്നുകൊണ്ടോ ഈ മോഡി ഭരണത്തിലോ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അവകാശ നിഷേധവും അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ നിലപാടുകളും ഉള്ളതായിട്ടറിയില്ല എന്നും അങ്ങനെയൊക്കെ ഉണ്ട് എന്നതോ ചില മുസ്ലിങ്ങൾ തീവ്രവാദികളായ മുസ്ലിങ്ങൾ വരുത്തി വെക്കുന്നതാണ് എന്നുമൊക്കെ ചില മുസ്ലിം പണ്ഡിതന്മാർ, സംഘടനാ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എവിടെയാണ് നമ്മുടെയൊക്കെ സംഘടനകളുടെ നേതാക്കന്മാർ പോലും ഇന്ന് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭയം പിടികൂടുകയും സംഘപരിവാറിന് മുമ്പിൽ ഏത്തമിടുവാൻ ശ്രമിക്കുകയും അല്ലെങ്കിൽ തീരുമാനിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് പകരം ഭൗതികമായ ദർശനങ്ങളിലാണ് അഭിമാനമെന്നോ മുദ്രാവാക്യം മുഴക്കുന്ന അവസ്ഥയല്ലാതെ മറ്റൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുവാൻ നമുക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള തിന്മകൾ കൂലം കുത്തി ഒഴുകുന്ന അക്രമങ്ങളും അനീതികളും അവകാശ നിഷേധങ്ങളും നിത്യ സംഭവങ്ങളാകുന്ന ഒരു കാലഘട്ടത്തിലോ അവർക്ക് തടയണ സൃഷ്ടിക്കുവാൻ, അവർക്കെതിരെ നന്മ സ്ഥാപിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുവാൻ എനിക്കും നിങ്ങൾക്കും വ്യക്തികൾ എന്ന നിലക്കും മുസ്ലിം സമൂഹം എന്ന നിലക്കും ബാധ്യതയുണ്ടോ? അവർക്കെതിരെ മൗനം പാലിക്കുന്നതോ നമ്മുടെയൊക്കെ സർവനാശത്തിന് തന്നെ കാരണമായിരിക്കുമെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങളെ, നിങ്ങളിൽ നിന്നോ കുറ്റം ചെയ്തവരെ പ്രത്യേകമായിട്ടല്ലാതെ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു ഫിത്നയെ, ഒരു ശിക്ഷയെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അറിയണം അള്ളാഹു അതികഠിനമായിട്ട് ശിക്ഷിക്കുന്നവരാണ്. മൊത്തം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്, പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന കുറ്റം ചെയ്തവരെ മാത്രമല്ലാതെ കുറ്റവാളികളുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ പോലും ബാധിക്കുന്ന സാമൂഹ്യ വിപത്തുകളെ സംബന്ധിച്ചാണോ ഫിത്ന എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചിരുന്നതോ? സമകാലിക സാഹചര്യത്തിലോ എത്രയോ ഉദാഹരണങ്ങൾ ഇതിന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതകളും അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളും ഭൂമിയിലെ താപവർദ്ധനയും എല്ലാം വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ ഫിത്നയുടെ വിശാലമായ അർത്ഥകൽപ്പനയിൽ വരുന്ന കാര്യങ്ങളാണ്. വല്ലവരും അക്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലോ അതിൽ എനിക്കെന്ത് കാര്യമാണോ? സാമൂഹികമായ തിന്മകൾക്കെതിരായ പ്രതിരോധത്തിലോ ഞാൻ എന്തിന് പങ്കുകൊള്ളണം? അതിനെതിരെ ഞാൻ എന്തിന് സമരം നടത്തണം? എനിക്ക് എന്റെ വിശ്വാസവും ആരാധനാ കർമ്മങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടിയാൽ മതിയല്ലോ എന്ന് ചിന്തിക്കുന്ന, ഇസ്ലാമിനെ തന്നെ അരാഷ്ട്രീയമായി അവതരിപ്പിക്കുന്ന മുഴുവൻ ആളുകളോടുമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. നിങ്ങൾ അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങളെ മാത്രം അല്ലെങ്കിൽ അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല ആ ഫിത്ന ബാധിക്കുക. അതുകൊണ്ട് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമല്ല, ഒരു പ്രദേശത്തോ ഒരു നഗരത്തിൽ മാലിന്യം അല്പാൽപമായിട്ട് അവിടെയും ഇവിടെയും ഉണ്ടെങ്കിലോ അതൊരു പക്ഷേ അതിനോട് അടുത്തിടപഴകുന്ന ആളുകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് വന്നേക്കാം. എന്നാൽ ആ മാലിന്യം ഒഴിവാക്കുവാൻ, അത് എടുത്തൊഴിവാക്കുവാൻ ഒരാളും പരിശ്രമിക്കാതിരിക്കുകയും അതെങ്ങനെ കുന്നുകൂടുകയും ചെയ്യുന്നതെങ്കിലോ അങ്ങനെ വായുവും വെള്ളവുമെല്ലാം ആ മാലിന്യം കാരണമായിട്ട് മലിനമാവുകയും ചെയ്യുന്നതെങ്കിലോ അതിന്റെ ചുറ്റുപാടും താമസിക്കുന്ന, ആ പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും അതിന്റെ വിപത്തും അതുപോലെ തന്നെ പകർച്ചവ്യാധികളും മറ്റുമൊക്കെ ബാധിക്കുമെങ്കിലോ ഇതുപോലെ തന്നെയാണ് ധാർമ്മികമായ തെറ്റുകുറ്റങ്ങളുടെയും വിഷയമെന്ന് പറയുന്നത്. ഏതെങ്കിലും വ്യക്തികളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയും അവരത് രഹസ്യമായി കൊണ്ടുനടക്കുകയും ചെയ്യുന്നുവെങ്കിലോ ഒരുപക്ഷേ അത് മറ്റുള്ളവരെ ബാധിച്ചില്ല എന്ന് വന്നേക്കാം. പക്ഷേ ആ തിന്മകൾ തടയുവാൻ, തിന്മ ചെയ്യുന്നവരുടെ കൈപിടിക്കുവാൻ നമ്മൾ തയ്യാറല്ല എങ്കിലോ, പ്രിയമുള്ളവരെ, തെറ്റ് ചെയ്യാത്ത നമ്മയും ആ തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചില്ല എന്ന കാരണത്താലോ നമ്മെ ഉൾപ്പെടെ പിടികൂടുന്ന, സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചാണോ വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്? അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്യുന്നവരുടെ കൈക്ക് പിടിക്കുക, ആ തെറ്റുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന വലിയ ദൗത്യമാണോ ഇത്തരത്തിലോ
എനിക്കും നിങ്ങൾക്കും നിർവഹിക്കുവാനുള്ളതോ ഒരൊറ്റ കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളതോ, പ്രിയമുള്ളവരെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളുടേതായ പ്രയാസങ്ങളുടേതായ വെല്ലുവിളികളുടേതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം കാലാകാലം ഇത് ഇങ്ങനെ തന്നെ നിലനിൽക്കും എന്ന് ചിന്തിച്ചുകൊണ്ടോ ഭയചകിതരാകുകയോ ചൂളിപ്പോവുകയോ ചെയ്യുന്ന ഒരവസ്ഥയല്ല ഇത്. അള്ളാഹുവിന്റെ ദീനാണ്. ഈ ദീൻ വെല്ലുവിളികളെ അഭിമുഖിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇസ്ലാമിന്റെ ശത്രുക്കളോ പത്തിമടക്കുകയും ഇസ്ലാം വിജയിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അള്ളാഹുവിന്റെ ദീനിന്റെ വിജയത്തോടു കൂടിയായിരിക്കും ചരിത്രം അവസാനിക്കുക എന്നത് പ്രവാചകന്റെ തന്നെ പ്രവചനത്തിന്റെ ഭാഗമാണോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ ഈ ദീൻ വിജയിക്കുന്നവരെ നല്ല നാളെയെ സ്വപ്നം കാണുവാനും അതിന് വേണ്ടി പണിയെടുക്കുവാനുമുള്ള ഊർജമാണോ, അതിന് വേണ്ടി പണിയെടുക്കുവാനുള്ള ആർജവമാണോ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതോ? ഈ രൂപത്തിലോ നല്ല ഒരു ഭാവി സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുകയും ആ ദീനിന്റെ വിജയം കണ്ടുകൊണ്ട് കണ്ണടക്കുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. കുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.